വി വേണു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാകും. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പുതിയ പോലീസ് മേധാവി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നേരത്തെ പത്മകുമാറിന്റെ പേര് പരിഗണിച്ചിരുന്നു. എന്താണ് ഈ തീരുമാനം? ഇത് മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആൾ പത്മകുമാറാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ദർവേഷ് സാഹിബിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? രംഗത്ത് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് പോലീസ് മേധാവിയായി ഒരു മലയാളി എത്താനുള്ള സാധ്യത, അത് ഇല്ലാതായിരിക്കുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബിലേക്ക് അവസാന നിമിഷം വരെ പത്മകുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകും എന്ന വിലയിരുത്തൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കപ്പനും ചൂടിനും വിളിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം നഷ്ടമായിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് 1980 ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. ഡോക്ടർ വി വേണു പുതിയ ചീഫ് സെക്രട്ടറി ആകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നേരത്തെ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ DGP ആയും സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ പത്മകുമാറിന്റെ പേരടക്കം ഈ പദവിയിലേക്കുണ്ടായിരുന്നു. ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, പറയാം. രംഗത്ത് 1990 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അദ്ദേഹം നേരത്തെ ക്രൈംബ്രാഞ്ച് ADGP ആയും ഒപ്പം തന്നെ വിജിലൻസിലും അടക്കം നിർണായകമായ പദവികൾ വഹിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഫയർഫോഴ്സ് മേധാവിയാണ്. DGP ആയിരുന്ന BS സന്ധ്യ ഫയർഫോഴ്സ് മേധാവി സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഫയർഫോഴ്സിന്റെ ചുമതല ലഭിച്ചത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച LDF സർക്കാരിന് പ്രിയങ്കരരായ രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു കെ പത്മകുമാറും ഷെയ്ഖ് ദർവേഷ് സാഹിബും. ഒരുപക്ഷെ മറ്റ് മന്ത്രിമാരുടെ അടക്കം അഭിപ്രായം കൂടി ആരാഞ്ഞതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് കെ പത്മകുമാർ സംസ്ഥാന പോലീസ് മേധാവി ആകണമെന്ന താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന സൂചനകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ടായിരുന്നു. പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമായിരുന്നു. പക്ഷേ അവസാന നിമിഷം ആ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്കറിയാം ഈ മാസം 30-ാം തീയതി വരെയാണ് ചീഫ് സെക്രട്ടറി VP ജോയ്ക്കും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലീസ് മേധാവിയായ അനിൽകാന്തിനും ചുമതലകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ചുമതലകൾ ഈ മാസം 30 കൊണ്ട് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ ചീഫ് സെക്രട്ടറിയായി വി വേണുവിനെയും ഒപ്പം തന്നെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും പോലീസിലടക്കം പോലീസിന്റെ പല നടപടികളും വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും സർക്കാരിനെ തന്നെ അത് വലിയ ആക്ഷേപങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലീസ് സേനയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എത്തുമ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാകും സേനയെ കാത്തിരിക്കുന്നത് എന്നൊരു വലിയ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് സർക്കാരിന്റെ നിർണായകമായ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1990 ബാച്ചിലെ IPS ഓഫീസറാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഡയറക്ടർ ജനറലാണ്. കേരള കേഡറിൽ ASPI നെടുമങ്ങാട് അദ്ദേഹം സർവീസ് ആരംഭിച്ചു. വയനാട്, കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് റെയിൽവേ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിൽ SPIയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഒപ്പം MSP, KAP 2nd Battalion എന്നിവിടങ്ങളിൽ കമാൻഡന്റായും പ്രവർത്തിച്ചു. ഗവർണറുടെ ADC ആയും ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി കൊസവോയിലും സേവനമനുഷ്ഠിച്ചു. SP റാങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും അദ്ദേഹം ജോലി നോക്കി. ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്നു. SBCID പോലീസ് ആസ്ഥാനം, തിരുവനന്തപുരം റേഞ്ച്, തൃശൂർ റേഞ്ച്, ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ IG ആയിരുന്നു. അഡീഷണൽ എക്സൈസ് കമ്മീഷണറായും കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായും പ്രവർത്തിച്ചു. ADGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം പോലീസ് ആസ്ഥാനം, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഉത്തരമേഖല, ക്രമസമാധാനം എന്നീ വിഭാഗങ്ങളിലും കേരള പോലീസ് അക്കാദമി ഡയറക്ടർ, ജയിൽ മേധാവി എന്ന നിലയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അങ്ങനെ നിരവധിയായ കടമ്പകൾ, നിരവധിയായ സേവന മേഖലകൾ താണ്ടിയാണ് അദ്ദേഹം DGP ആയി ചുമതലയേൽക്കുന്നത്. ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS ആണ് പുതിയ DGP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യ ഷെയ്ഖ് ഫരീദ ബിവി ഫാത്തിമയാണ്. അദ്ദേഹം ഈ ഉടൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ തീരുമാനം, പ്രത്യേകിച്ചും ഈ പത്മകുമാറിന് പകരമുള്ള ഒരു തീരുമാനത്തിലേക്ക്, അത് മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യത്തിനപ്പുറം എത്തിയത് എങ്ങനെയാണ് എന്നും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ ഡാൻ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ ഇങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ക്ലീൻ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടക്കം, അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്ന് അടക്കം അതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട കൃത്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. നേരത്തെയും പാർട്ടി സെക്രട്ടറി അടക്കം ഈ പോലീസ് തലപ്പത്തെ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസ് മേധാവി കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത കൃത്യമായ രീതിയിൽ പാർട്ടിയും സർക്കാരും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നിർണായകമായ ഒരു ഘട്ടത്തിൽ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ സർക്കാർ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ട്രാക്ക് റെക്കോർഡ് തന്നെയാകും ക്രമസമാധാന ചുമതലയിൽ അടക്കം അദ്ദേഹം വഹിച്ചിരുന്ന പദവികളിൽ കൃത്യമായ ഇടപെടൽ നടത്തി പ്രായോഗികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സേനയുടെ മുഖം പല തവണ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും അടക്കം അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ എല്ലാം നിർണായകമായ സ്ഥാനങ്ങളിൽ ഇരുന്ന് വിവാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ കാഴ്ചവെച്ച ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് 1990 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ഷെയ്ഖ് തർബേ സാഹിബ്. അത് തന്നെയാകും കെ പത്മകുമാറിനെ വെട്ടി ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഷെയ്ഖ് തർബേ സാഹിബിന് അവസരമൊരുക്കിയതെന്ന് പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹം അല്പസമയം മാധ്യമങ്ങളോട് അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സർക്കാരിന്റെ നിർണായകമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകുന്ന ഓരോ ഇടപെടലുകളിലും നീക്കങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രായോഗികമായ തീരുമാനങ്ങൾ അത് സർക്കാരിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ഏറെ സ്വാധീനം ഉണ്ടാക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡോക്ടർ വി വേണു, അദ്ദേഹം ഈ പ്രളയത്തിന് ശേഷമുള്ള റോഡ് നിർമ്മാണത്തിനടക്കം ചുമതലകൾ വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അദ്ദേഹത്തെ നിയമിക്കുന്ന കാര്യത്തിൽ മറ്റ് അഭിപ്രായങ്ങളൊന്നും വന്നില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, അദ്ദേഹത്തെക്കാൾ സീനിയറായ രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഡോക്ടർ വി വേണുവിനെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന വി വേണുവിനെ ചീഫ് സെക്രട്ടറി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ മറ്റ് സീനിയർ രണ്ട് ഉദ്യോഗസ്ഥർ അവർ കേരളത്തിലേക്ക് മടങ്ങി വരാനില്ല എന്ന് അറിയിച്ചതാണ് അദ്ദേഹത്തിന്റെ സാധ്യതകൾ കൂടുതൽ എളുപ്പമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് മേധാവി സ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നു ആകാംക്ഷകൾ ബാക്കിയുണ്ടായിരുന്നത്. ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള വി വേണു എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട വളരെ വിശ്വസ്തമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അടുപ്പമുള്ള IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അത് തന്നെയാണ് അദ്ദേഹത്തെ കൃത്യമായി ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഡോക്ടർ വി വേണു പുതിയ ചീഫ് സെക്രട്ടറി, ഷെയ്ഖ് ദർവേഷ് സാഹിബ് പുതിയ DGP, അങ്ങനെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിയമനം അത് അപ്രതീക്ഷിതമായിരുന്നു. മലയാളി കൂടിയായ ശ്രീ പത്മകുമാറിനായിരുന്നു സാധ്യത കൂടുതൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. പത്മകുമാറിലേക്ക് ആ തീരുമാനം എത്തുമെന്നും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉണ്ടായില്ല. ദർവേഷ് സാഹിബ് പുതിയ DGP ആയി മാറുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായി രണ്ടാം തവണയാണ് ഇത്തരത്തിൽ, രണ്ടോ മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഒരു അന്യ സംസ്ഥാന ബിരുദമുള്ള ആൾ, IPS ബന്ധപ്പെട്ട അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾ ചുമതല ഏൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളി പത്മകുമാർ ഒരു പക്ഷേ ഈ സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അല്പം വ്യത്യാസം വന്നിരിക്കുകയാണ് കാര്യങ്ങൾക്ക്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.